മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന്. 11 അംഗങ്ങളുടെ വിശ്വാസം നേടി ഇടതുപക്ഷം ഭരണം പിടിച്ചു. മുൻ ലീഗ് വാർഡംഗം നജ്മുനിസ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ലീഗ് സ്വതന്ത്രയായി വിജയിച്ച നജ്മുനിസ ഇടതുപക്ഷത്തിലേക്ക് മാറിയതോടെ എൽ ഡി എഫിന്റെ അവിശ്വാസ പ്രമേയം പാസായി. മുബഷീർ അഹമ്മദ് അക്ബർ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. മുബഷീർ, ഇതുപോൾ യു ഡി എഫിന് ഭരണം നഷ്ടമായിരിക്കുന്നു, എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 9-11 വോട്ടുകൾക്കാണ് എൽ ഡി എഫിലെ നജ്മുനിസ വിജയിച്ചിരിക്കുന്നത്. യു ഡി എഫിലെ നിഷിദ മുഹമ്മദ് അലിയെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച നജ്മുനിസ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതോടെയാണ് യു ഡി എഫിലെ വത്സമ്മ സെബാസ്റ്റ്യന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടത്. തുടർന്നായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നജ്മുനിസ വരണാധികാരിക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 20-അംഗ ഭരണസമിതിയിൽ ഇരുവിഭാഗത്തിനും 10 അംഗങ്ങളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. നജ്മുനിസ ഈ ഒരു പാർട്ടി മാറി ചുവട് മാറിയതോടെയാണ് നറുക്കെടുപ്പിൽ നഷ്ടമായ പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫിന് ലഭിച്ചത്. ഏതായാലും ചുങ്കത്തറ പഞ്ചായത്തിൽ 12 വർഷത്തിന് ശേഷമാണ് എൽ ഡി എഫിന് ഭരണം ലഭിക്കുന്നത്. ശരി, മുബഷീർ അക്ബറാണ് മലപ്പുറത്തു നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.